Namaskaram, JB Junction Lake Swagadam. Tanda Sharira Bahilate, Cinema Lake Samane Pichi. We reward Abhinaya Muhurthakam Srishticha. Adubole, Jeevithathe Aghoshichu. We reward Ulsavangal Thirtha. Satyasandhanaya, Uri Kalakarane, Nyangal, Adidiyayi, JB Junction in the Kondu Varukayanu. Mattarumalla, Nammude Sondam, NL Balakrishnan. Barna Korekala, I take in the Irikan of the Virtu. Shapare Prasripo Barna Namotilla Pandaki Indian Ponder Power. The cardi boy, you put cardi on the river. Alpashinichu, Ale. She don't a pattern of matter on the river. So Pavatrin Gorchamatagono. കുറേ കാലമായിട്ട് ബാലണ്ണനെ ആരും കാണുന്നില്ല സ്ക്രീനിൽ കാണുന്നില്ല എവിടെയാണ് ബാലണ്ണൻ പോയെന്ന് പലരും ചോദിച്ചു തുടങ്ങി ഒരുപക്ഷെ താങ്കളുടെ ഇന്നത്തെ ഒരു ശാരീരിക അവസ്ഥയെക്കുറിച്ച് പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല ശരിയാ ഒരു അസുഖം വന്നല്ലേ അസുഖം വന്നു ക്യാൻസർ ഇവിടെ കയറി പിടിച്ചു ക്യാൻസർ ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ആ അത് കണ്ടുപിടിച്ചില്ലായിരുന്നു ഒരു രണ്ടാഴ്ച അതിനു വേണ്ടി ട്രീറ്റ് ചെയ്തിട്ട് അവസാനം ഒരു ആശുപത്രി ബയോപ്സി എടുത്തപ്പോഴാണത് പക്ഷെ അത് അത്രയും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു ഇടത്തെ കവിള് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു ഇപ്പം ഭേദമായി പക്ഷെ കാൽ അല്പം വീക്ക്നെസ് അല്ലേ അല്പമല്ല നടക്കാൻ പ്രയാസം ഒരാളുടെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റുന്നില്ല പറ്റില്ല മലയാള സിനിമയിലെ ഒരുപക്ഷെ ഈ ശരീരത്തിൻ്റെ ബാഹുല്യം കൊണ്ട് നല്ല ഒരുപാട് കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത ഒരാളാണ് ബാലണൻ ഒരുപാട് ഓടിയിട്ടുള്ള ആൾ ഞാനാണ് മലയാള സിനിമയിലെ ഒരുപാട് ഓടുകയും ഓടിയിട്ടുള്ള ആൾ ഞാനാണ് ആൾക്കാരുടെ പുറകെ ആൾക്കാരുടെ പുറകെയും പോയി അതുപോലെ ജീവിതം തന്നെ ഒരു ഓട്ടമായിരുന്നു അല്ലേ ആണ് ചെറിയൊരു ഓട്ടമല്ല ഇല്ലില്ല വലിയ ഓട്ടമായിരുന്നു 50 വർഷം അൻപത് വർഷത്തെ ഓട്ടം വയസ്സപ്പം 72 ജീവിതം ജീവിച്ച് തീർത്തോ ഇനി ഒരുപാട് ബാക്കി കിടക്കുന്നു ഇനി തൃപ്തിയായിട്ടില്ല ഇനി ഒരുപാട് പോകാനുണ്ട് ഇനി ഒരുപാട് പോകാനുണ്ട് താങ്കളുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രത്തോളം ജീവിതത്തെ ആസ്വദിച്ച മറ്റൊരു വ്യക്തിയും ഉണ്ടാവില്ല എന്നും സന്തോഷമായിരുന്നു എന്നും ഉത്സവമായിരുന്നു ഒരു കാര്യത്തിൽ മാത്രം ഇനി ഉത്സവം ഉണ്ടായിട്ടില്ല ബാക്കി എല്ലാ രീതിയിലും ഞാൻ ആസ്വദിച്ച ആളാണ് എല്ലാ രീതിയിലും ഏതാണ് ഒരു കാര്യം വിട്ടുകളഞ്ഞത് ആ സ്ത്രീ 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 വിഷയം സ്ത്രീ വിഷയം മാറ്റിവെച്ചു ഒരുപക്ഷെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാൻ പറ്റുന്ന ഒരു ബോധനിലവാരത്തിലായിരുന്നു അതാണ് ഞാൻ സത്യം ഞാൻ ഈ എല്ലാ സത്യമേ പറയുള്ളൂ ആ രീതിയിൽ അങ്ങനെ എനിക്കൊരു വലിയ കൂട്ടായ്മയില്ലായിരുന്നു ബാക്കി ഫുഡ് യാത്ര എല്ലാത്തിലും വളരെ നേതൃത്വം കൊടുത്തു ആ സൗഹൃദ കൂട്ടായ്മയിലെ ബാലണ്ണൻ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു താങ്കളുണ്ടെങ്കിൽ അവിടെ പൊടിപൂരമാണ് അല്ലെങ്കിൽ പൊടിപൂരമുള്ള സ്ഥലത്തേക്ക് താങ്കൾ എത്തിയിരിക്കും നൃത്യം അത് നിർത്താൻ പറ്റില്ലല്ലോ എനിക്ക് മെയ് 2 പരുമല മാന്നാർ പരുമല പള്ളിയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു ഫുൾ ബോട്ടിൽ കഴിച്ചതാണ് ആ മെയ് 2 ആ അപ്പം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അപ്പോൾ ഒരു 6-7 മാസമായിട്ടില്ല ഇല്ല ആ ഫുൾ ബോട്ടിൽ തീർത്ത ശേഷം ആ അത് തീർത്ത് വരുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു അറ്റാക്ക് ഇങ്ങനെ കവളിലൊരു ചെറിയൊരു തുടുപ്പ് അല്ലേ ഒരു ഒരു അതൊരു ആശുപത്രി കയറുമ്പോൾ ആ ഞാൻ പറഞ്ഞു എന്താ ഇതൊന്നും പോയില്ലല്ലോ എന്ന് പറഞ്ഞു ഓ അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു പക്ഷെ അത് വീണ്ടും അവിടെ ട്രീറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല അങ്ങനെ ഒരു ആശുപത്രിയിൽ ചെന്ന് ബയോപ്സി എടുത്തു അപ്പോഴാണ് അതിൻ്റെ
അപ്പോഴാണ് അവൻ അവിടെ പതിഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായത്. അവിടെ എനിക്ക് ഭയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും, ഏ ഞാൻ എനിക്കൊരു കുഴപ്പമില്ല, ഒന്നും കുലുങ്ങിയില്ല. സാധാരണ ആൾക്കാർ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ചെട്ടേണ്ടതാണ്. ബാലണ്ടന് പിന്നെ ആരെയും പേടിയില്ലല്ലേ, ഒന്നിനെയും പേടിയില്ല. ഈ മദ്യത്തെ ഇത്രത്തോളം പ്രണയിക്കാനും ആസ്വദിക്കാനുള്ള കാരണം എന്താണ്? അതെന്റെ അച്ഛനാണ്. അച്ഛൻ ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ ഇങ്ങനെ വൈകുന്നേരത്ത് ഈ സൗഹൃദ കൂട്ടായ്മ ഉണ്ട് വീട്ടിലെ വരാന്തയിൽ. അപ്പോൾ എനിക്കും ഒരു ശകലം ക്ലാസ്സിൽ ഒഴിച്ചിങ്ങനെ തരുമായിരുന്നു. അങ്ങനെയുള്ള അവസാനം അച്ഛൻ ഈ ലോകത്ത് നിന്ന് വേർപിരിയുമ്പോഴും ബാലണ്ണൻ വാക്ക് പാലിച്ചു. തീർച്ചയായിട്ടും പാലിച്ചു. ഗംഗാജലത്തിൽ അല്പം മദ്യം, ബ്രാൻഡിയാണോ, റമ്മ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അച്ഛൻ 11 ദിവസം കിടന്നുള്ളൂ. അപ്പോൾ ഈ കിടക്കുന്നതിനിടയ്ക്ക് എന്നോട് പറഞ്ഞ്, ഞാനീ മരിച്ചു പോയാൽ, ഞാൻ ഈയിടെയെങ്ങും നിന്നെ നിന്നിട്ട് പോവില്ല, മരിച്ചു പോയാൽ നീ കഴിക്കുന്ന എന്താണ് അത് എനിക്ക് വായിക്കാത്ത, അല്ലാതെ നീ വേറെ വെള്ളമൊന്നും ഒഴിച്ചളരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വാസുഹാര എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ബേലൂർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കൽക്കട്ട. അപ്പോൾ ബേലൂർ മഠത്തിൽ നിന്ന് അവിടെ പോയി എടുത്ത വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ ഗംഗാജലം. ഗംഗാജലം. അപ്പോൾ അതിൽ അവർക്ക് ഈ എപ്പോഴും വീട്ടിൽ ഈ ബ്രാൻഡിയാർ അമ്മ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചേക്കും. അച്ഛൻ മരിച്ചു പോകുന്നുള്ള എനിക്കറിയാമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കരുതിയിരുന്നു അവിടെ. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തു, സമാസമം ഒഴിച്ചു, ഒഴിച്ചു കൊടുത്തു. കുറച്ച് ആൾക്കാർക്ക് എതിരൊക്കെ ഉണ്ടായി. ഒരുപാട് പേര് പറഞ്ഞു വളരെ മോശമാണ് ചെയ്തതെന്നുള്ളത്. താങ്കൾക്ക് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹവും ആവശ്യവും അതായിരുന്നു. ഒരു മകനെന്നുള്ള രീതിയിൽ നിറവേറ്റേണ്ട കാര്യവും എൻ്റെതാണ്. നിങ്ങൾക്ക് സഹകരിക്കുന്നവർക്ക് സഹകരിക്കുക, ഇല്ലാത്തവർക്ക് പോകാന്ന് പറഞ്ഞു. ഇതിൽ ബാക്കിയവരാരും കാണാൻ ഞാനും കഴിച്ചു. അങ്ങനെയായിരുന്നത്. താങ്കളുടെ ഒരു മദ്യത്തോടുള്ള സ്നേഹം, താങ്കൾ എവിടെ പോയാലും ഈ മദ്യത്തിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ വാഴ്ത്തും. ഇല്ല, ഞാനൊരു ലാലുവായിട്ടൊരു വളരെ അത് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് വാസ്തുകാരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അന്ന് ടാജ് ബംഗാൾ എന്ന് പറയുന്നത് ടാജ് ഗ്രൂപ്പുകാരെ പ്രസ്റ്റീജ് ഹോട്ടലാണ്. അതെ. ആ ടാജ് ബംഗാളി വന്ന് കഴിച്ചിട്ട് രാത്രി നടന്നു വരുമ്പോൾ ഹൗറ ബ്രിഡ്ജിൽ വന്ന് കയറും. അപ്പോൾ ടാക്സിയിലാണ് വരുന്നത്. അപ്പം ലാലു പറഞ്ഞ് നമുക്കിന്ന് ടാക്സി പോവാം, അപ്പോൾ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞു. ടാക്സി ഹൗറ ബ്രിഡ്ജിൽ അപ്പുറത്ത് നിർത്തിയിട്ട് ഞാൻ ഒരു താടിമുടി പപ്പനെന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ട് ഇവിടെ, പപ്പനും എല്ലാം കൂടെ നടന്ന് ഹൗറ ബ്രിഡ്ജിൻ്റെ നടുക്ക് വന്നു. നടുക്ക് വന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹം ബാലയണ്ണ. ഞാൻ പറഞ്ഞു, ഇപ്പം നല്ല നിലാവുണ്ട്, എന്തുവേണോ നമുക്ക് ഇവിടെ ആവാലോ എന്ന് പറഞ്ഞു. എനിക്കിവിടെ നിന്ന് മൂത്രം ഒഴിക്കണം. അങ്ങനെ അങ്ങനെ ഒരു ഹൗറ ബ്രിഡ്ജിന് താഴേക്ക് നദിയിലേക്ക് മൂത്രം ഒഴിച്ചു. അത് കണ്ടുകൊണ്ട് ഞാനും മൂത്രം ഒഴിച്ചു. അപ്പോൾ കൂടെ വന്ന പപ്പം, അയ്യോ ഗംഗാമ അമ്മ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വളരെ ഒരു നല്ല ഇൻസിഡൻറ്റ്. അത് ഞാൻ എവിടെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ലാലുമായിട്ട്, മോഹൻലാൽ. അങ്ങനെയൊക്കെ ഉള്ള ചില ചില നുറുങ്ങ് തമാശകൾ ലാലേ കാണിക്കുള്ളൂ ലാലിൻ്റെ ലൈഫിൽ. ബാലണ്ണന് ഒരുപക്ഷെ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തെ സിനിമാ വ്യവസായത്തിലെ എല്ലാ വ്യക്തികളെയും നന്നായിട്ടറിയാം. അറിയാം ഓരോരുത്തരുടെ ഗുണം, ദോഷങ്ങൾ, അവരുടെ റേഞ്ച്, അഭിനയസിദ്ധി, പെരുമാറ്റം, സ്വഭാവം, സ്വഭാവദൂഷി എല്ലാം അറിയാം. അത് താങ്കൾക്ക് അറിയാമെന്ന് മാത്രം, താങ്കളെല്ലാം പലതും ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടുണ്ട്. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിയത്, ഇങ്ങനെ ഒരു കാലം ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഈ ഡിജിറ്റൽ യുഗം അന്ന് ഇതൊന്നും പ്രിസർവ് ചെയ്തില്ല. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളൊരു കവറിനകത്തിട്ട് സൂക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും ഒരു കാലഘട്ടം വരുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. ഈ ലക്ഷക്കണക്കിന് നെഗറ്റീവ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇത് വെച്ച് ജീവിക്കാമായിരുന്നു. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രദാനം ചെയ്യുന്നത് ഒരു 4-5 കിലോ പന്നിയിറച്ചിയും
ഒരു ലിറ്റർ മദ്യമാണ്. ഇതുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഇല്ല ഇല്ല ഇല്ല, സത്യം പറഞ്ഞേ. പക്ഷെ ഇന്ന് രണ്ടും മാറി. അത് ലാലു ലാലു അതിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. ബാലയണ്ണന്റെ റൂമിനകത്തൊരു അഞ്ചാറ് സ്ത്രീകളൊക്കെ അവിടെ ഇരിക്കുകയാണ്. ബാലയണ്ണൻ ഇവിടെ ഒരു രണ്ട് ബോട്ടിൽ വെച്ചൊക്കെയാണ് അവർ റൂമിൽ കയറിയ. ബാലയണ്ണൻ എവിടെ പോകും? അത് അങ്ങോട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു എന്നെ കുറിച്ച് അത്രയും അറിയാന്നുള്ളതായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൂട്ടിംഗ്, ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്, ഊട്ടിയിൽ ഫാനിൽ പാലസിൽ വെച്ച് നടക്കുമ്പോൾ അണ്ണൻ പറഞ്ഞു നമുക്ക് നിത്യചൈതന്യതിയെ കാണാൻ പോവാം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അണ്ണന് ഈ സന്യാസിമാരായിട്ടൊക്കെയുള്ള ബന്ധം ആധ്യാത്മികമായിട്ടുള്ള വല്ല സംശയങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. കരമന ജനാർദ്ദനൻ നായരും വന്ന് കൂടെ വന്നു. കാറിൽ വെച്ച് പകുതി എത്തിയപ്പോഴാണ് അണ്ണൻ പറയുന്നത് നമുക്ക് അവിടെ ചെന്നാൽ സ്വാമി നമുക്ക് മദ്യം വാങ്ങിക്കാൻ പൈസ തരും, അതിനാണ് നമ്മൾ പോകുന്നതെന്ന്. ഞാനാകെ അമ്പരന്നു. ഈ നിത്യചൈതന്യതിയെ കാണാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പാരും ഈ മദ്യം വാങ്ങിക്കാൻ വേണ്ടി പൈസയ്ക്ക് പോയിട്ടുണ്ടാവില്ല. പറഞ്ഞ പോലെയൊക്കെ തന്നെ സംഭവിച്ചു. അണ്ണനെ ഭയങ്കര ചെറിയ കുട്ടിയെ ഒരു അച്ഛൻ കാണുന്ന പോലെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്ത് വളരെ മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത ഒരു സ്വീകരണം അവിടെ എനിക്ക് അപ്പോൾ യതി അണ്ണന് നൽകുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും യതിൻ്റെ അടുത്ത് പോയിട്ട് ഒരാൾ ആധ്യാത്മിക സംഭാഷണം നടത്താതെ അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൻ്റെ ഒരു സംശയത്തെക്കുറിച്ച് ചോദിക്കാതെ അതിനുള്ള പൈസയും മേടിച്ചു പോകുന്ന ഒരാൾ. അത് ഞാനിങ്ങനെ ഇരുന്നിട്ടപ്പോൾ ഡേവിഡ് എന്ന് പറഞ്ഞ് ഒരു കക്ഷിയുണ്ട് ഫേൺഹിൽ ആശ്രമത്തിൽ. അപ്പം ഞാനിങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പറയും, ഗുരു ഡേവിഡിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും എൻ്റെ ഈ തല ചൊറിച്ചില്ല. അപ്പോൾ ഉടനെ ഗുരു ആ ഡേവിഡ് ബാലം വന്ന് എന്തോ ആവശ്യപ്പെടുന്നു കൊടുത്തേക്കെന്ന് പറയും. അപ്പോൾ ഒരു 100 രൂപ അന്നത്തെ 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 ഉപചാരങ്ങൾക്കുള്ള വകുപ്പായി. താങ്കൾക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു കാര്യത്തിൽ ഒരു മനസ്താപമില്ല. ഇല്ല, ഒന്നിലുമില്ല, ഒന്നിലുമില്ല. ഉള്ള സ്വത്ത് 3 മക്കൾക്ക് കൊടുത്തു. മദ്യത്തോടുള്ള അഭിനിവേശം, താല്പര്യം, അത് ഇപ്പോഴും തുടരുന്നു. അങ്ങ് കുടിച്ച് ഒരുപാട് പണം കളഞ്ഞതിൽ താങ്കൾക്ക് യാതൊരു റിഗ്രറ്റുമില്ല. ഒരുപക്ഷെ നല്ല പ്രായത്തിൽ ഒരുപാട് സമ്പാദിക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം ഇല്ലാതെ പോയതിൽ താങ്കൾക്ക് വിഷമവുമില്ല. ഇല്ല, ആകെയുള്ള താങ്കളുടെ വിഷമം അന്നെടുത്ത ഫോട്ടോഗ്രാഫ്സുകളൊന്നും പലതും കയ്യിലില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ. പിന്നെ ഒരു പ്രശ്നം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്, അത് പല അച്ഛന്മാരും ഇതുവരെ ചെയ്ത് കാണില്ല. എൻ്റെ മകനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചു. അപ്പം അവൻ്റെ ശല്യമാണോ എന്നാണ് ഞാൻ ചോദിച്ച, അച്ഛനും മകനും അതിൻ്റെ ശല്യത്തിൻ്റെ കാര്യമില്ലല്ലോ. എങ്കിലും അവൻ്റെ കൊള്ളരുതായ്മ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എൻ്റെ അടുത്ത് കൊള്ളരുതായ്മ ഒന്നും കാണിച്ചിട്ടില്ല. എന്തിനു ഇഞ്ചക്ഷൻ മേടിച്ചേക്കുന്നത്? എന്നെ പിന്നെ ആവശ്യമില്ലാതെ സമീപിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഓ, ഹൈക്കോടതി തന്നു? ആ തന്നു. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിചിത്രമായിട്ടൊരു ഹർജി. 5000 രൂപ എനിക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടതിൻ്റെ. 5000 രൂപ മുടക്കി ഇഞ്ചക്ഷൻ മേടിച്ച് വച്ചിരിക്കുകയാണ്. ശല്യപ്പെടുത്തി അതെടുത്ത് കാണിക്കും. ആ, മക്കളുടെ ഭാഗത്ത് നിന്ന് താങ്കൾ വിചാരിച്ച സ്നേഹം കിട്ടിയില്ല അല്ലേ? ഇല്ല. ഒരുപക്ഷെ താങ്കൾ താങ്കളുടെ അച്ഛന് കൊടുത്ത സ്നേഹത്തിൻ്റെ അതിനകത്ത് ഒരു ഒരു കോടിയിലൊരു അംശം എനിക്ക് കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ താങ്കളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചു പോയത്? ഇല്ല ഇല്ല ഇല്ല. അല്ല, നോക്കാം, ആരോ എന്തോ പറയാം. ഞാൻ ബാലേട്ടനെ വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണുന്നത് എല്ലാ നടന്മാരും അവരുടെ അവരവരുടേതായിട്ടുള്ള ചില ശീലങ്ങളൊക്കെയുണ്ട്. ചിലർക്ക് ചില ദുശീലങ്ങളുമുണ്ട്. അതിലൊന്നാണ് മദ്യപാനം. എനിക്ക് പരിചയമുള്ള പലരും മദ്യപിക്കുന്നതിനെ അങ്ങനെ പുറത്ത് പറയാറില്ല. പക്ഷേ ബാലേട്ടൻ മാത്രം ഇത് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരു കലാകാരനാണ്. ഇന്ന ഷാപ്പിൽ ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളോടൊത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ മദ്യ നിരോധനവും അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ മദ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്താണ് ബാലേട്ടൻ ഇത്ര ധൈര്യം? ഞാൻ കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് അത് പുറത്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അത് ആ അതിനെക്കുറിച്ച് ബാലേട്ടൻ എന്താണ് പറയാനുള്ളത്? ബാലണ്ണ, അത് വളരെ പക്രുവിന് പ്രത്യേകിച്ച് പക്രുവിൻ്റെ
രൂപം പോലെയല്ല, വലിയ കാര്യങ്ങളാണ് ബക്കർ പറയുക. അടിയ എനിക്കറിയാം, ഞങ്ങൾ അത്ര അടുപ്പമുണ്ട്. ബക്കറിന്റെ അച്ഛനുമായിട്ട് അടുപ്പമുണ്ട്, അച്ഛനുമായിട്ട് ഞാൻ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ട്. പക്കു വന്നിങ്ങനെ കണ്ണ് ഉരുട്ടുമ്പോ ബക്കറിന്റെ അച്ഛൻ അതിൽ അടിച്ച് പോയി കളയായിരുന്നു. ബക്കറിനെ പേടിയ അച്ഛന്? ആ ബക്കറിനെ പേടിയാ. പക്ഷെ അത് ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, അച്ഛൻ ഒരുപാട് ഇങ്ങനെ മദ്യപിച്ച് ഇരിക്കുമ്പോൾ ഞാനും കഴിക്കും, അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കഴിക്കും. കുറെ നേരം കഴിയുമ്പോൾ എൻ്റെ ചവിട്ടി ഇങ്ങനെ ലക്ഷ്മി എന്ന് എന്നെ വിളിക്കും. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേരാ. ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ, മറ്റു ചേഷ്ടകളൊന്നുമില്ല, ഇങ്ങനെ ഇത് പിന്നെ തലയോടിയിട്ട് നീ പൊയ്ക്കളഞ്ഞല്ല നേരത്തെ ഞാൻ മരിച്ചു പോയെന്നുള്ളതിൻ്റെ ആ ഭാര്യയുടെ ഓർമ്മകൾ വരും മനസ്സിലേക്ക്. ഓർമ്മകൾ വരും. പിന്നെ ഈ മൂക്കിന്ന് വരണ ഈ ചലമൊക്കെ എൻ്റെ പുറത്തൊക്കെ ഇട്ട് തേച്ച് അവസാനം കിടക്കും, ഫെയിൻ്റായി കിടക്കും. അപ്പം അങ്ങനെയുള്ള താങ്കളെ വലിയ കാര്യമായിരുന്നു അച്ഛൻ. ആ വളരെ ഭയങ്കര കാര്യമായിരുന്നു, താങ്കൾക്കും വലിയ കാര്യമായിരുന്നു. ആയിരുന്നു. അതിലൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അച്ഛനും ഈ പ്രസവവേദന വന്ന അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകും, എന്നിട്ട് ഡോക്ടറെ അടുത്ത് രാമേശ്വരൻ ഡോക്ടർ എന്ന് പറയും. അവർ പറഞ്ഞു അച്ഛൻ്റെ അമ്മയെ കെട്ടുന്ന ലവ് മാരേജ് ആണ്, പ്രായവിഭാഗമാണ്. അന്ന് ആ നാട്ടിൽ അങ്ങനെ പ്രായവിഭാഗമൊന്നുമില്ല, ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരും, അന്നത്തെ ആ കാലഘട്ടമാണ്. പക്ഷെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു, ഈ സ്നേഹിച്ച പെണ്ണ് എന്നെയാണ് പ്രസവിക്കാൻ പോണത്, അവളില്ലെങ്കിൽ കുഞ്ഞും എനിക്ക് വേണ്ട. ഓ അങ്ങനെ പറഞ്ഞു ആ ഡോക്ടറോട്? ആ അതൊക്കെ അവിടെ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞറിയും, രണ്ടുപേരും ഇല്ലെങ്കിൽ വേണ്ട. ആ ബാലണ്ണന്റെ അച്ഛൻ ആ പ്രായ ആ കാലഘട്ടത്തിൽ പ്രണയിക്കാൻ ധൈര്യം കാണിച്ചു അല്ലേ? 9 പിന്നെ സഹോദരന്മാർക്ക് ഉണ്ടായിരുന്ന ഇളയവരെ പിന്നെ പെങ്ങളായിരുന്നു, ആ പെങ്ങളെയാണ് അടിച്ചോണ്ട് പോകുന്നത്. ഒരുപക്ഷെ അച്ഛൻ്റെ ധൈര്യമാണ് താങ്കൾക്ക് കിട്ടിയത് എന്ന് പറയാൻ പറ്റൂല. അച്ഛൻ പല കാര്യത്തിലും ഇതിനേക്കാളും ഭയങ്കര ഫോർവേഡായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛൻ ചെറുപ്രായത്തിൻ്റെ തൊട്ട് നാവിൽ വെച്ച് തരില്ലല്ലോ. ആ ഇപ്പം ഒരുപക്ഷെ അച്ഛന് അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞുപോയ ലക്ഷ്മി എന്ന താങ്കളുടെ അമ്മയെക്കുറിച്ച് എപ്പോഴും ഓർത്ത് അദ്ദേഹം കരയുമായിരുന്നു, പ്രത്യേകിച്ച് 2 ചെന്ന് കഴിയുമ്പോഴായിരുന്നു കരച്ചത്. പക്ഷെ ആ സ്നേഹം താങ്കൾ താങ്കളുടെ ഭാര്യയോട് കാണിച്ചിട്ടുണ്ടോ? അത് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവര് എൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാതിരിക്കുന്ന ആളാണ്. പിന്നെ അവർക്ക് വേറൊരു ഇതുണ്ട്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മക്കൾ ഇരിക്കുമ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തി ഒന്നും പറയരുതെന്ന്. അത് അവർ ഈ 3 മക്കൾ ഇരിക്കുമ്പോഴേ എന്നെ കുറ്റപ്പെടുത്തുള്ളൂ. ഈ 2 ആഴ്ചക്ക് മുമ്പ് പോലും ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, നിങ്ങൾ എന്തുണ്ടാക്കി. അത് എല്ലാ ഭാര്യമാരും പറയുന്നതാണത്. അപ്പോഴും ഞാൻ പറയും, നീ അത് പറയരുത്, അവർ പോയിട്ട് നീ എന്നെ എന്താ പറഞ്ഞു. ഞാനീ ദേവഹോദ്രം ഒന്നും ഏൽപ്പിക്കാനായിട്ട് പോവില്ല, ഈ അടിവേള അങ്ങനത്തെ ഒരു പ്രശ്നത്തിന് ഞാൻ അല്ല. ഈ ശരീരം വെച്ച് അവരെയൊക്കെ മർദ്ദിച്ചിരുന്നെങ്കിൽ എന്താ വരുന്ന അവസ്ഥ അല്ല ഞാൻ അങ്ങനെയൊക്കെ ഉള്ള. പക്ഷെ ബാലണ്ണ അതൊക്കെ എല്ലാ വീട്ടിലും എല്ലാ പുരുഷന്മാരും എല്ലാ ഭർത്താക്കന്മാരും ഒരുപക്ഷെ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണത്. വളരെ വിജയിച്ചു എന്ന് നമ്മൾ കരുതിയിട്ടുള്ള ആൾക്കാരുടെ ഭാര്യമാർ പോലും വേണമെങ്കിൽ അത് ചോദിച്ചേക്കാം. പക്ഷെ ബാലണ്ണനെ കൈവിടാൻ ബാലണ്ണൻ്റെ സഹധർമ്മിണി തയ്യാറല്ല. ഇല്ല ഇല്ല അതില്ല 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 ഇല്ല വരട്ടെ. ബാലണ്ണൻ്റെ ഇത്തിരക്കേറിയ ജീവിതത്തിനിടെ ഒരു ഭാര്യയുടെ കർത്തവ്യം എല്ലാം ഞാൻ ചെയ്തതായിട്ട് ബാലണ്ണന് തോന്നിയിട്ടുണ്ടോ? ഭാര്യയുടെ കർത്തവ്യം നിറവേറ്റിയതായിട്ട് ബാലണ്ണന് തോന്നിയിട്ടുണ്ടോ? ചെറിയൊരു സംതൃപ്തി കുറവുണ്ട് അല്ലേ? ഇല്ല 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 തോന്നിയിട്ടുണ്ട് എനിക്ക്. ആ തോന്നിയിട്ടുണ്ട്, കുറച്ചുകൂടെ ചെയ്യണമായിരുന്നു ഭാര്യ അല്ലേ? അത് ഈ ഒരു കാര്യമാണ്, ഈ മക്കള് 3 പേര് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് നേടി, നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് എന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സൈ കെട്ടി ഞാൻ പറയില്ല, 3 നേടിയല്ലേ നിൽക്കണം, അത് ഞാൻ മറ്റേ കഴിച്ചിരിക്കുമ്പോഴേ പറയുള്ളൂ. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കും, നിശബ്ദനാണ്. പക്ഷെ ബാലണ്ണ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 3 മക്കളും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ
താങ്കളുടെ വീടാണിത് അല്ലേ? ആ വീട്. ആ ഈ മൂന്ന് മക്കളും എട്ട് കൊല്ലത്തിന് ശേഷം വെച്ച വീട്. എട്ട് വർഷത്തിന് ശേഷം? ആ എന്ന് വെച്ചാൽ പണി തീർന്നിട്ടില്ല. പണി തീർന്നിട്ടില്ല. ഇതിനകത്ത് ഈ വീടിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരൊറ്റ ബെഡ്റൂമേ ഉള്ളൂ. ഒറ്റ ബെഡ്റൂം? ആ 650 സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം. അപ്പൊ ഒരിക്കലും മക്കൾക്ക് ഒരു മുറി അതാണ് വെച്ചിട്ടില്ല. വെച്ചിട്ടില്ല. മക്കൾ വന്നാൽ ഒരു അന്തി അവിടെ ഉറങ്ങാൻ പറ്റില്ല. അതിനകത്ത് ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. വരണ്ടനൊരു ഒരു കണക്കിന് മക്കൾക്ക് വേണ്ട ഒരു സ്നേഹം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, കൊടുത്തു. ഭാര്യക്കൊരു കൊടുത്തു. പക്ഷെ അത്ര കൊടുത്തിട്ടും അവരെന്തുകൊണ്ട് താങ്കളിൽ നിന്ന് അകന്നുപോയി? അവര് കണ്ണിൽ ഞാനൊരു മദ്യപാനി ആയ അച്ഛനായിരിക്കും, അങ്ങനെ ആയിരിക്കും അവര്. അപ്പൊ മദ്യത്തിന് അങ്ങനെ ഒരു ദൂഷ്യ സ്വഭാവം ഉണ്ടെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞെങ്കിലും വേണമെങ്കിൽ അത് വേണം ഒഴിവാക്കാമായിരുന്നല്ലോ. ഇല്ല, എന്റെ അച്ഛൻ ഇതുണ്ടായിരുന്നു, ഈ സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ എന്നെ എന്റെ പറയണ നിന്റെ കാല് 10 വയസ്സായിട്ട് നിന്നെ ഞാൻ എടുത്തു നടന്നിട്ടുണ്ട്. ഇന്ന് നല്ല നിലാവെളിച്ചൊക്കെ ഉള്ള ദിവസമല്ലേ, അച്ഛൻ ഒന്ന് എടുത്തുകൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. തോടത്തെടുക്കും. എങ്ങനെ? ഇനി എന്നെ തറയിലാക്കെന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മളെ അച്ഛനും ഞാനുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു നല്ല മിത്ത് പോലെ ആയിരുന്നു. പക്ഷെ ബാലണ്ണ കാലഘട്ടം മാറി, സാഹചര്യം മാറി. ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മക്കളും മാറിപ്പോയി, കാലം മാറി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മബന്ധങ്ങളുടെ കാലഘട്ടം അവസാനിച്ചു. അതുകൊണ്ടായിരിക്കാം വേണേ മക്കള് പയ്യെ പയ്യെ അങ്ങ് മാറിയത്. ആയിരിക്കാം. താങ്കളുടെ സ്വത്ത് മൂന്ന് മക്കൾക്കുമായിട്ട് വിധിച്ചതിൽ താങ്കൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടോ? ഇല്ല, ഖേദമില്ല. കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാല് ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ പറയാം, ഓ ഇവിടുന്ന് ആരുടെ ഭയങ്കര സ്കോളർ. ഞാൻ അങ്ങനെ സ്കോളറൊന്നുമല്ല. എനിക്ക് ഓരോരുത്തർ ബുക്ക് റിവ്യൂവിനൊക്കെ തരുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കുകയും അങ്ങനെ കിട്ടുന്ന പുസ്തകങ്ങളാണ് ഈ ബുക്സ്. ഇങ്ങനെ വീട്ടിൽ കയറി എവിടെ നോക്കിയാലും പുസ്തകങ്ങളൊക്കെ. വീടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്, പുസ്തകങ്ങൾ. താങ്കളുടെ പ്രധാനപ്പെട്ട സ്വത്ത് ഇതാണ് ആക്ച്വലി, അല്ലേ? അല്ലാതെ മക്കൾക്ക് അതാ വേറെ ചില സ്വത്തുണ്ട് അവിടെ. ഒരുമാതിരിപ്പെട്ട എല്ലാ വിദേശ മദ്യത്തിന്റെയും കുപ്പികളുണ്ട് അവിടെ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു വിദേശ മദ്യത്തിൽ ഒരു 70% ബോട്ടിലും എൻ്റെ കയ്യിലുണ്ട്. ഒന്നും കളയില്ല? ഇല്ല. അതുപോലെ ക്യാമറയുടെ കളക്ഷൻ ഉണ്ട്. പുസ്തകം, ക്യാമറ, മദ്യക്കുപ്പി. വേണമെങ്കിൽ ബാലണ്ണന്റെ ജീവിതത്തെ വേണമെങ്കിൽ അങ്ങനെ പല സ്റ്റേജ് ആയിട്ട് തിരിക്കാൻ വേണമെങ്കിൽ. ശരിക്ക് മനസ്സിലാകാത്ത കാര്യം, താങ്കൾ നിരവധി സിനിമയിൽ അഭിനയിച്ചു, നിരവധി പ്രമുഖരുമായിട്ടുള്ള സൗഹൃദമുണ്ടായിരുന്നു, സഹവാസം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ താങ്കൾക്ക് വേണമെങ്കിൽ കോടീശ്വരനാകാമായിരുന്നു, ഒരുപാട് സമ്പാദിക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ആ ചെയ്യാത്തതിൻ്റെ ഒരു വെറുപ്പും വിദ്വേഷവും ആയിരിക്കാം വേണമെങ്കിൽ മക്കൾക്ക് താങ്കളോട് ഉള്ളത്. ആയിരിക്കാം. സമ്പാദിക്കാത്തത് അങ്ങനെ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്പുറത്ത് നടരായനെ നോക്ക്. അയാൾ ISRO-യിലെ ഒരു പിന്നെ എഞ്ചിനീയറായിരുന്നു. അയാൾ എന്തെല്ലാം സമ്പാദിച്ചു. നടരായൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുവാണ്. അപ്പുറത്ത് നടരായനെ നോക്കി പടി, അല്ലെങ്കിൽ ഇന്നാരെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞ്, എനിക്കൊരു താരതമ്യം ഇല്ല, നിനക്ക് തോന്നുന്നതാണ്. എന്നെ താരതമ്യപ്പെടുത്താൻ ഒരാളില്ല. ഞാൻ ഇൻഡിപെൻഡൻ്റാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. താങ്കളുടെ മൂല്യം വേണമെങ്കിൽ അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇല്ല, അല്ലേ? ഒരുപക്ഷെ സമ്പത്തിനെയും അല്ലെങ്കിൽ ജീവിതത്തെയും നോക്കിക്കാണുന്നതിലുള്ള. എൻ്റെ കയ്യിൽ 50 വർഷത്തെ ഡയറി കുറിപ്പുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഡയറി എഴുതിയിട്ടാണ് ഇറങ്ങിയത്. ജോൺ ബ്രിട്ടാസിൻ്റെ ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇങ്ങനെ JB ജംഗ്ഷൻ്റെതാണ്. 5 ഇതാ ഡയറി കുറിപ്പുകൾ. ആ ഇങ്ങനെ ഞാൻ ഗുരു ഗുരു ഗുരാന്ന് എഴുതും. പക്ഷെ എനിക്കിത് വായിക്കാം.
പക്ഷെ ബാലണ്ണ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ടത്? ഇത് 50 വർഷത്തിൽ കൂടുതലായി. 50 വർഷം എല്ലാ ദിവസവും പുറത്തിട്ടത് എഴുതും. അതിനകത്ത് ഒരു വാക്ക് കള്ളവ് എഴുതൂല. ഇപ്പം ഞാൻ ഒരു കൊലപാതകം ചെയ്തെങ്കിൽ അത് എഴുതി വെക്കും. അത് എഴുതി വെക്കും. ഞാൻ അങ്ങനെ തന്നെ എഴുതി വെക്കും. വരട്ടെ ഒരാൾ. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര രാവിലെ ഷൂട്ടിംഗ് തുടങ്ങി രാത്രി ആയാലും ബാലണ്ണ ഇരിക്കുന്ന കാണാൻ പറ്റത്തില്ല. കാരണം ഇരിക്കാൻ സൗകര്യമുള്ള കസേര ആര് കൊണ്ടുകൊടുത്താലും പുള്ളി ഇരിക്കത്തില്ല. ആ നിപ്പി തന്നെ നമ്മൾ സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ ബാലണ്ണ എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. ഡെയിലി എല്ലാ വിഷയങ്ങളും നമ്മൾ സംസാരിക്കുന്നു, പ്രത്യേകിച്ച് കാണുന്നതൊക്കെ ബാലണ്ണ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കുകയും ചെയ്യും. ഇത് എത്രയോ കാലമായിട്ടുള്ള ശീലമാണ്. നമുക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. നമുക്കൊരു പത്രം പോലും ഇന്ന് കാലത്ത് വായിച്ചില്ല, വൈകിട്ട് വായിക്കാൻ സമയം കിട്ടില്ല, കിടന്ന് ഉറങ്ങുന്ന നമ്മൾ എന്നൽ ബാലണ്ണൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്ന ഇതാണ്. എന്നിട്ട് ചിലപ്പോഴൊക്കെ കൂട്ടുകുടിക്കുമ്പോൾ അണ്ണൻ പറയും, എടാ ഒരുപാട് വെടി പൊട്ടിക്കാനുണ്ട് എനിക്ക്, പലരെയും സംഭവം കൂടെ പലരും കിടുങ്ങും അറിയോ, എന്നെങ്കിലും ഞാനൊരു ദിവസം പൊട്ടിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല അണ്ണൻ. എനിക്ക് ബാലണ്ണൻ ചോദിക്കാനല്ലോ, ബാലേട്ടോ ആ വെടി പൊട്ടിക്കാറായോ? പൊട്ടിക്കാറായോ? പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം. പക്ഷെ അതിൻ്റെ നമ്മളെ സ്വകാര്യ കുറിപ്പുകളല്ലേ. അപ്പം അങ്ങനെ അതൊരു അല്ല, ഇത് ഇത് വേറെ ആൾക്കാരുമായിട്ട് പങ്കുവെക്കണ്ടേ എപ്പോഴെങ്കിലും? അതിൻ്റെ കാലശേഷം എന്തെങ്കിലും ചെയ്യട്ടെ ആരെങ്കിലും. ആ ചെയ്യുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഈ വെടിപൊട്ടല് താങ്കളുടെ ജീവിതകാലത്തിന് ശേഷമേ ഉണ്ടാകണമെന്ന താങ്കളുടെ ആഗ്രഹം. പക്ഷെ ആരോ ഒരാൾ താങ്കൾ എനിക്ക് ഓർമ്മയുണ്ട്, താങ്കളുടെ ഒരു അനുഭവക്കുറിപ്പിൽ ഞാനൊന്ന് വെറുതെ നോക്കി പരതി നോക്കിയപ്പോൾ, ആദ്യകാലത്തിൻ്റെ ഏറെക്കുറിപ്പുകൾ താങ്കൾ ആർക്കോ വായിക്കാൻ കൊടുത്തപ്പോൾ, ആർക്കെ കൊടുത്തത്? അരവിന്ദനാണോ ഭരതനാണോ? അരവിന്ദേട്ടന് കൊടുത്തപ്പോൾ, എടാ മദ്യം മാറ്റിക്കളഞ്ഞാൽ ഡയറിയിൽ ഒന്നും ഉണ്ടാവില്ലല്ലോടാന്ന് ചോദിച്ചു. പറഞ്ഞു പറഞ്ഞു. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോന്നിങ്ങനെ വായിച്ചു വന്നപ്പോൾ പുള്ളി എടുത്തിട്ട് പറഞ്ഞു, അയ്യോ ഇതിനകത്ത് ഈ മദ്യത്തിൻ്റെ, അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്, മദ്യത്തിൻ്റെ എപ്പിസോഡ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഡയറി കുറിപ്പ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഞാൻ ഒന്നും എതിര് പറയില്ല. പക്ഷെ അന്ന് അന്ന് മുതൽ താങ്കൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചെഴുതി തുടങ്ങി. എഴുതി തുടങ്ങി. എന്നിട്ട് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരിടത്തെന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഷൂട്ടാണ്, തിരിച്ച് ഇവിടെ വീട്ടിൽ വരുന്നു വഴുതക്കാട്. വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ ഈ കുറച്ച് പേജിൽ ടാഗ് ചെയ്ത് വെച്ചു ഈ ഡയറിയിലെ, ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വരുമ്പം പുള്ളി ഇങ്ങനെ രാവിലെ കുളിച്ചിട്ട് ഈ സ്ത്രീകൾ മുടി കെട്ടും കണക്കി തോർത്തുകൊണ്ട് ഇങ്ങനെ മുടിയെല്ലാം കൂടെ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുക, എന്ത് ബാലാന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഇങ്ങനെ വെറുതെ വന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഡയറിയിൽ ഡയറി കുറിപ്പൊന്നുമില്ല, മദ്യത്തിൻ്റെ എപ്പിസോഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പറയാനാ ബാല ഇവിടെ വന്നത് എന്ന് എൻ്റെ അവിടെ ചോദിക്കും. ഇപ്പോൾ സേവിയേഴ്സ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബാലുണ്ട്, അതിൻ്റെ മുതലാളിയുണ്ട് കുമാർ. ഞാൻ പറഞ്ഞു ഞാൻ കുമാറിന് ഇത്തിരി പൈസ കൊടുക്കണം അതിന് വന്നതാണ്. എത്ര വേണം? ഞാൻ പറഞ്ഞൊരു 500 രൂപ വേണം. 500 രൂപ എടുത്തുകൊണ്ട് തന്ന്. എന്നിട്ട് ഈ ഡയറി അദ്ദേഹം കൊണ്ടുപോകും. കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ തിരിച്ചു ചെന്ന്, ഇതൊക്കെ എന്തിനും ബാല ഇതൊക്കെ കുറിച്ച് വെക്കുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞു ചേട്ടൻ അല്ലേ പറഞ്ഞത് എൻ്റെ ഡയറിയിൽ ഡയറി ഇല്ല എന്ന്, അതുകൊണ്ട് എഴുതിയാണെന്ന് പറഞ്ഞു. അതാണ് ആ സംഭവം. എന്തായാലും ഒരുപക്ഷെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ സംബന്ധിച്ചുള്ള ഒരുപാട് കുറിപ്പുകൾ ഈ ഡയറിയിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഒരു ഒരു 50 എത്ര ഡയറി ഉണ്ടാവും ഇപ്പോൾ? 50-60 ഉണ്ടാവും. ആ 60 കൂടുതൽ വരും. 60 കൂടുതൽ. ഞാനെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ഡയറിയിൽ എനിക്ക് ഒരു ഡയറിയിൽ ഒരു പേജ് നിൽക്കില്ല. ആ അപ്പോൾ ഞാൻ ആ ഡേറ്റ് വെട്ടിയിട്ട് ആ ഡേറ്റ് ഒരിടത്ത് എഴുതിയിട്ടിട്ട് പിന്നെ എഴുതും. ഇപ്പോൾ സാധാരണ ഒരു ഡമ്മി ഇട്ടിരുന്നാണെങ്കിൽ. അതെ അതെ, ഇത് അടുത്ത പേജിലേക്ക് കൂടി സ്പിൽ ചെയ്യും. അങ്ങനെ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം ഒരു ഡയറി പോരാ. പോരാ, അങ്ങനെയാണ് അല്ലേ? ഈ ഡയറി വലിയൊരു സ്ഫോടനാത്മകമായ ഒരു പദാർത്ഥമാണെന്നാണ് ഇന്ദ്രൻസ് കരുതിയിരിക്കുന്നത്. ഇന്ദ്രൻസിനെ കുറിച്ച് എന്താ എഴുതി വെച്ചേക്കുന്നതിനകത്ത്? ഇന്ദ്രൻസിനെ കുറിച്ച് മോശപ്പെട്ടതൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, ഇല്ല, സാധു മനുഷ്യല്ലേ. ഞാൻ ഈ ആരെക്കുറിച്ച് മോശമായിട്ട് വരുത്തടം വിട്ടുകളയും. ആ ഭാവിയിൽ എന്തെങ്കിലും അതൊരു, അപ്പൊ അതിന്റെ അർത്ഥം അല്ല, സത്യസന്ധമല്ലെന്നാണ് എനിക്കതറിയാം. ആ
എങ്കിലും അത്രയും അത്രയും അങ്ങ് പോകണ്ട. ഇപ്പൊ ഭരതനെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ പി എൻ മേനോനെ കുറിച്ച് തന്നെ എഴുതുമ്പോ നമ്മളൊരു മാർജിൻ വയ്ക്കും, അല്ലെങ്കിൽ എന്തിനു പത്മരായനെ കുറിച്ച്. പക്ഷെ നമ്മളൊരു മാർജിൻ വെച്ചേക്കും. പക്ഷെ ആ മാർജിനെ അകത്തുള്ളത് ഞാൻ ചിലപ്പോൾ വേറെ കുറിപ്പ് എഴുതിയിടുകയും ചെയ്യും. അങ്ങനെയുണ്ട്, ഉണ്ടുണ്ടുണ്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഡയറി എഴുത്താണുള്ളത്. ഒന്ന് ഒറ്റനോട്ടത്തിൽ ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാല് വലിയൊരു ആക്ഷേപം ഉണ്ടാകാം. പിന്നെ അതല്ല, പിന്നെ ഇതിനകത്ത് വേറൊരു ഇതുള്ളത്, നമുക്ക് അത്രയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് അവരുമായിട്ട് അത്രയും അടുത്തിടപഴുക നമ്മളെ സമ്മതിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം അരവിന്ദ് ഏട്ടനും എല്ലാവരും കൂടെ ഇരിക്കുന്നിടത്ത് ഇപ്പോൾ ഒരു വെറും സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ എന്നെ എങ്ങനെ കടത്തിവിടും? അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫറോ സ്റ്റിൽ ഫോട്ടോഗ്രാഫറോ ആർട്ടിസ്റ്റാ പെയിൻറ്ററാ എന്തോ ആയിക്കോട്ടെ, അപ്പം ആ സ്വാതന്ത്ര്യം ഞാൻ കളയരുതല്ലോ എന്ന് വിചാരിക്കും. താങ്കൾ അവരുടെ സ്നേഹം സമ്മാനിച്ചു, അതുകൊണ്ടാണ് അല്ലേ കാര്യമായി ആ സ്നേഹം താങ്കൾ സമ്പാദിച്ചു. ഒരുപക്ഷെ താങ്കളെ ഒരുപക്ഷെ ബാലണ്ണൻ എന്നുള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ഈ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ശക്തിയാണ്. ഒരുപാട് സൗഹൃദങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും കത്തൊക്കെ എഴുതുമായിരുന്നു. പലർക്കും കത്ത് എഴുതും. ഇപ്പം ഞാൻ ഈ മെയ് 2-ന് ശേഷമാണ് അത് ഇത്രയും കത്ത് ഇപ്പോഴും വന്നിരിപ്പുള്ളു. ആ ഇനി എല്ലാ കത്തിനും ഞാൻ മറുപടി എഴുതും. വരട്ടെ. ഒരാൾ ബാലയണ്ണൻ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഒരു മികവ് മറ്റൊരു മേഖലയിൽ കൂടി കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കത്തുകൾ എഴുതുന്നതിൽ മോഹിപ്പിക്കുന്ന അക്ഷരവടിവും അവയിൽ അലങ്കാരങ്ങളായി അദ്ദേഹം ഇണക്കിച്ചേർക്കുന്ന കൊച്ചു കൊച്ചു ചിത്രങ്ങളും ആ ഭാഷയുടെ അനന്യമായ സൗന്ദര്യവും ആ ധാരയിൽ അദ്ദേഹത്തെ ഒരു വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കുന്നുണ്ട്. അതിമനോഹരങ്ങളാണ് ബാലകൃഷ്ണൻ്റെ കത്തുകൾ. അദ്ദേഹം എൻ്റെ മകളുടെ വിവാഹത്തിന് അയച്ച ഒരു ആശംസാക്കുറിപ്പ് ഞാൻ എൻ്റെ മകൾക്ക് സമ്മാനിച്ചത് അവൾ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു. ബാലണ്ണ നോക്ക്, ജോൺ പോൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം ഇപ്പോഴും താങ്കൾക്കുണ്ട്. ഒരാളും കൂടി കത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയുണ്ട്, നോക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്നാ പറയുന്നത്, മൊബൈൽ ഫോണുണ്ട്, ഫോണുണ്ട്, വാട്സാപ്പ് ഇതും അതും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ബാലേട്ടനടുത്ത് ചോദിക്കാൻ, ആർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ബാലേട്ടൻ ഒരു കത്തെഴുതുന്ന ആളാണ്. എല്ലാവർക്കും കത്തെഴുതും. എൻ്റെ ചോദ്യം ഇതാ, ഇപ്പോഴേ കത്തെഴുതാറുണ്ടോ അതോ ഇപ്പോൾ ഫോണും വാട്സാപ്പ് മാത്രമേ ഉള്ളൂ? കത്തെഴുതാറുണ്ട്. അതിപ്പം ഞാനൊരു 50 വയസ്സിലെ കാർഡിലാണ് കത്തെഴുതുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് രഹസ്യങ്ങളൊന്നും എഴുതാറില്ല. പോസ്റ്റ് മാൻ വായിച്ചോട്ടെ. ആ പോസ്റ്റ് മാൻ വായിച്ചോട്ടെ. ഇല്ലണ്ട് പണ്ടാണെങ്കിൽ കവർ, അത് കഴിഞ്ഞ് ഇല്ലണ്ടായി. ഇപ്പോഴും അത് 15 വയസ്സ് ഇല്ലെങ്കിൽ ഞാൻ എഴുതി തുടങ്ങിയല്ല, കവർ കാർഡിൽ എഴുതി തുടങ്ങിയാണ്. 10 വയസ്സ്, പിന്നെ അത് 15 വയസ്സായി, 25 ആയി, ഇപ്പം അത് 50-ൽ എത്തിയിരിക്കുക. അപ്പം ഞാൻ 100 കാർഡൊക്കെ വാങ്ങിക്കും പോസ്റ്റ് ഓഫീസിൽ നിന്ന്. അപ്പോൾ അവർ ചോദിക്കും കടയുടെ, അവരെ എനിക്ക് മുറുകാൻ കടയൊന്നും ഇല്ല, എനിക്ക് കത്തെഴുതാനാന്ന് പറയും. അങ്ങനെ ബീനയായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. നൈനിറ്റാളിൽ മഞ്ഞ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ, അപ്പം വേണു എപ്പോഴും ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ പിറകെ ഇങ്ങനെ നടക്കും, ക്യാമറ വേണു, ഇപ്പോഴും ഹസ്ബൻഡ്. അപ്പം അവിടുത്തെ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ വരും, ട്രിവാൻഡ്രത്ത് വരും. അപ്പോൾ ഈ പിന്നെ പൂർണ ലോജിൻ്റെ അവിടെ ഒരു മുറിയിൽ ഇങ്ങനെ ചുറ്റി 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 വേണു നടക്കും. ഞാൻ ഒരു ദിവസം ചോദിച്ചു, വേണു എന്ത് ഈ പെൺകുട്ടിയെ വിടൂല്ലേ എന്ന് ചോദിക്കും. അത് മലയാളം ഞാൻ കേട്ട അപ്പോൾ പെണ്ണാണ് ബീനാപ്പോൾ. ആ ബീനാപ്പോളാണ് ബാലണ്ണൻ്റെ കത്തിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചത്. ബാലണ്ണൻ്റെ ജീവിതം ഒരുപക്ഷെ അവിചാരിതകൾ, അപകടങ്ങൾ, ആകസ്മികതകൾ, ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല. ഇല്ല, എവിടെയോ തുടങ്ങി എവിടെയോ എത്തിയിരിക്കുന്നു. ഒരു ചിത്രകാരനായി, പിന്നീട് ആ ചിത്രകാരൻ എന്നുള്ളതിൽ ഇനി അത് ഞാൻ തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ ഇവിടെയാണ് താങ്കൾ പഠിച്ചത്? ഫൈൻ ആർട്സ് കോളേജ്. ഫൈൻ ആർട്സ് കോളേജ് അല്ല, ഫൈൻ ആർട്സ് പിന്നെ സ്കൂൾ ഓഫ് ആർട്സ്. സ്കൂൾ ഓഫ് ആർട്സ്, ഫൈൻ ആർട്സ് കോളേജ് ആയത്. മഹാരാജ സ്കൂൾ ഓഫ് ആർട്സ്. മഹാരാജ സ്കൂൾ ഓഫ് ആർട്സ്. അന്നത്തെ ആ പഠനമൊക്കെ വളരെ നല്ല ഓർമ്മകളാണ്.
ഇപ്പോൾ കയറിയ ഉടനെ ഇപ്പോൾ ഒരു അഡ്മിഷൻ കിട്ടിയ ഉടനെ കയറിയ ഉടനെ നാല് വര ലോൺ സെൻറ്റിനിൽ എന്നൊക്കെ പറഞ്ഞൊരു ഏകാന്തതയുടെ കാവൽക്കാരൻ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഒരു ടൈറ്റിലൊക്കെ ഇട്ടിട്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച ആളാണ്. ഇലയും പൂവും ചെടിയും കൈയൊക്കെ വരച്ച് വരച്ച് വരച്ച്. പക്ഷെ അതിൽ വേണ്ടത്ര അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ബാലണ്ണന് പറ്റിയില്ല. പറ്റിയില്ല, അത് ചെയ്യണം. എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ചോദ്യം വരട്ടെ. ഫൈൻ ആർട്സിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ ബാലേട്ടൻ പിന്നെ ഈ ഫൈൻ ആർട്സിൽ നിന്നൊക്കെ മാറി ഫോട്ടോഗ്രാഫി, ആക്ടിങ് എന്നീ മേഖലകളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അതിൽ തിരിയാനുള്ള കാരണം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നല്ലൊരു മേഖലയായിരുന്നു ബാലണ്ണ. ഒരുപക്ഷെ ബാലണ്ണൻ എവിടെ എത്തിപ്പോയതിനു വലിയ വാൻഗോഗൊക്കെ ആയി മാറേണ്ടതായിരുന്നു. ഇല്ല, അത് നമ്മുടെ സാഹചര്യം ഒന്നും അങ്ങനെയായിരുന്നു. ഈ ഒരു നമ്മളൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ജോൺ അബ്രഹാം എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതരിൽ എടുത്തു പറയത്തക്ക. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് ബാലണ്ണൻ ഒരുപക്ഷേ ബാലണ്ണനെ ഈ ചിത്രരചനയിൽ നിന്ന് മാറ്റിയെടുത്തത് ഫോട്ടോഗ്രാഫിയാണ്. ആണ്, ആ ഫോട്ടോഗ്രാഫിയിലൂടെയാണ് താങ്കൾ സിനിമയിലേക്ക് എത്തിയത്. തന്നെ റൂട്ട് വളരെ വളരെ വ്യക്തമാണ്. അപ്പം ഫോട്ടോഗ്രാഫി വളരെ അവിചാരിതമായിട്ട് താങ്കളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയായിരുന്നു. താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മുഹൂർത്തം വന്നത്? അത് ഞാനീ വൈകുന്നേരത്ത് അത് ഈ ലാസ്റ്റ് ബസ് നമ്മൾ ചെമ്പഴന്തിയിലേക്കുള്ള ലാസ്റ്റ് ബസ് വൈകുന്നേരത്ത് 7 മണിക്ക് അവിടെ എത്തിയിരിക്കും. അപ്പോൾ ഇവിടെ 5 മണിക്ക് ക്ലാസ് കഴിയും കഴിയും. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയുടെ നടയിൽ, യൂണിവേഴ്സിറ്റി കളേജിൻ്റെ നടയിൽ മെട്രോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ അവിടെ നിന്ന് വിളിക്കും. എന്തിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇവിടെ സ്കൂൾ ഓഫ് ആർട്സ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അങ്ങനെ വാ കയറി ഇരിക്കുമെന്ന് പറയും. അങ്ങനെ മെട്രോ സ്റ്റുഡിയോ തോമസ് ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ. തോമസ് ചേട്ടനാണ് താങ്കളെ ഫോട്ടോഗ്രാഫിലേക്ക് കൊണ്ടുപോകുന്നത്. തോമസ് ജോസഫ്. തോമസ് ജോസഫ് അങ്ങനെ താങ്കളെ കൊച്ചിയിലുള്ള ആളാണ്. താങ്കളെ ഡാർക്ക് റൂമിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ 1 മണിക്കൂർ അവിടെ പണിയെടുത്തു. അങ്ങനെ താങ്കളുടെ ആദ്യത്തെ വേദന അവിടെ നിന്ന് ലഭിച്ചു. അന്നും രൂപത്തിൽ ഇത് തന്നെ ഉണ്ടായിരുന്നു, ഈ വലിയ ബാഹുല്യം. ഇത്രയും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. എന്നാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശരീരമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വേണം താങ്കളെ വിളിച്ചിട്ടുണ്ടാകുക. വരട്ടെ ഒരാൾ. എന്താ ബാലകൃഷ്ണൻ, സുഖം തന്നെ? ഇയാളെ പിന്നെ കഴിഞ്ഞ 2-3 ഫോട്ടോഗ്രാഫി ജൂറിയായിട്ട് വിളിച്ചിരുന്നില്ലേ? ഒന്നാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോഴല്ല ഇയാൾ വരുമെന്ന് വെച്ച് കാത്തിരുന്നതാണ്. എന്തേ ഈയിടെയായിട്ട് വളരെ ഒരു മ്ലാനതയും, ആളിനെ കാണാനും ഇല്ല, സംസാരവും ഇല്ല. അല്ലെങ്കിലും എന്നോട് സാധാരണയായിട്ട് സംസാരിക്കാത്ത ആളല്ലല്ലോ. ഒരുപാട് സൗഹൃദങ്ങളുണ്ടെങ്കിലും ഇവിടുക്ക് അവസാനം എന്തെങ്കിലും തൻ്റെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഗുണങ്ങളൊക്കെ സാധാരണയായിട്ട് അതിനെ ഒഴിവാക്കാനായിട്ട് ആരും ഉപദേശിക്കില്ല. അതിനെയൊക്കെ കൂട്ടുകൂടാനൊരു ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. അഭിനയത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് വലിയൊരു ഗുണമായിട്ട് വന്നത് ഇയാളുടെ ഒരു ആകൃതിയാണ്. ദൈവം കനിഞ്ഞു തന്നിട്ടുള്ളൊരു ആരോഗ്യവും. പക്ഷേ അതൊക്കെ സംരക്ഷിക്കേണ്ടത് അത് ശരിയായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശിവൻസ് ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊരു പരാതിയാണുള്ളത്. താങ്കൾ ജീവിതം എടുത്ത് ചൂതാടി എന്ന് അദ്ദേഹം പറയുന്നു. ഒരിടത്തിന് ശരിയാണ് ബാലണ്ണ. അങ്ങ് കുടിച്ച് അറിഞ്ഞുണ്ടല്ല ആ ഒരു കൂട്ടായ്മയിൽ വന്ന് പെട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാനതാ ചോദിച്ചു, നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത് ബാലണ്ണ. ഇപ്പോൾ താങ്കൾ കുറച്ചു കാലം രോഗിയായി, ഇപ്പോഴും വയ്യ, താങ്കൾ നടക്കാൻ വയ്യ, ഒരു പരാശ്രയമില്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥയിലാണ് താങ്കൾക്ക് ഒരു പക്ഷേ മനസ്സ് പിന്നോട്ട് പായിച്ചിട്ട് ചെയ്ത പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരവസരം. അതാണ് ഞാൻ പെയിൻറ്റിങ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞത്. തുടങ്ങാൻ പോവാണ് പെയിൻറ്റിങ്. പെയിൻറ്റിങ് അവിടെ ശിവണ്ണം പറഞ്ഞൊരു പോയിന്റുണ്ട്. കൂട്ടുകൂടലുകൾ എപ്പോഴും നല്ലതല്ല താങ്കൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ചീത്ത സ്വഭാവങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ മദ്യപാന ശീലം ഒരുപക്ഷെ താങ്കളുടെ ക്രിയേറ്റിവിറ്റിയെയും ആരോഗ്യത്തെയും ഒക്കെ നശിപ്പിക്കാൻ വഴിവെച്ചോ? എനിക്കറിയില്ല, ഭരണം പറഞ്ഞോളൂ. അങ്ങനെ വഴിവെച്ചെന്ന് ഞാൻ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പൂർണ്ണ ബോധ്യത്തോടെ ചെയ്ത ആണ്. അതിൽ സങ്കടമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ.
അതിൽ ജോണുമായിട്ടുള്ള കൂട്ടായ്മ ആയിരുന്നു ഏറ്റവും വലിയ കൂട്ടായ്മ. ജോൺ എവിടെ? ജോണായിരുന്നു താങ്കൾ. ജോൺ എവിടെ ഉണ്ടെങ്കിൽ താങ്കൾ അവിടെ എത്തും, അവിടെ ഉണ്ടാവും. ജോണിന്റെ മാളങ്ങൾ കണ്ടുപിടിക്കാൻ താങ്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതേ ജോണിന്റെ തന്നെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ താങ്കൾക്ക് പറ്റിയില്ല. ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? താങ്കൾ ഓഫായി പോയി. അതന്നെ കാര്യമായിട്ട് രാമുട്ടന്റെ അന്ത്യയാത്രയ്ക്ക് പോകാൻ പറ്റിയില്ല, പത്മരാജനെ പോകാൻ പറ്റിയില്ല. എല്ലാ ഈ കാര്യങ്ങൾ കൊണ്ടാണ് വെള്ളമടിച്ച് ഓഫായി പോവുകയാണ്. അതിൽ ദുഃഖത്തിൽ പങ്കെടുത്ത് ഓഫാകുന്നതാണോ അതെയോ? അല്ല, ഇല്ല. അവർ ആ ഒരു കൂട്ടായ്മയിൽ വന്നിട്ടിങ്ങനെ കഴിച്ച് ആയി പോകുന്നതാണ്.